ഹലോ സ്റ്റുഡൻസ് ലേൺ ആൻഡ് ലേൺ ടുഡേ ഇസ് ഇൻ ഫ്രണ്ട് ഓഫ് യു വിത്ത് എ ന്യൂ ലെസൺ ആൻഡ് ദ ഇറ്റ്സ് എ പോയം നെയിം ഓഫ് ദ പോയം ഈസ് പോസ്റ്റ് കാർഡ് ഫ്രം കാശ്മീർ ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ദ കാശ്മീരി പോയറ്റ് ആകാശ് ഷാഹിദ് അലി പിന്നെ നമ്മളൊരു പോയത്തിലേക്ക് പോവുകയാണ് പോസ്റ്റ് കാർഡ് ഫ്രം കാശ്മീർ എന്നാണ് അതിൻ്റെ പേര് ആകാ ഷാഹിദ് അലിയാണ് അതിൻ്റെ റൈറ്റർ ഓക്കെ ഇപ്പോൾ നമുക്ക് ഓതറിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം ഹിസ് ആൻ അലക്വൻറ്റ് കാശ്മീരി അമേരിക്കൻ പോയറ്റ് ഹാസ് റിസീവ്ഡ് മെനി അവാർഡ്സ് ആൻഡ് ടോട്ട്സ് അവൽ യൂണിവേഴ്സിറ്റീസ് അക്രോസ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബോൺസ് കൾച്ചർ ഇൻ മെമ്മറി ഓഫ് ബീഗം അക്തൂർ ആൻഡ് അദർ പോയംസ് ഹാഫ് ഇഞ്ച് ഹിമാലയസ് എറ്റ്സെട്രാ ആ സം ഓഫ് ഹിസ് പേ ഫേമസ് പോയംസ് അദ്ദേഹം ഒരു കാശ്മീരി അമേരിക്കൻ പോയറ്റാണ് വെച്ചാൽ കാശ്മീരിൽ ജനിച്ച് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടൊരു പോയറ്റാണ് ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു യങ് ആൻഡ് അലക്വൻറ്റ് പോയട്ടാണ് അപ്പോൾ അദ്ദേഹം കാശ്മീരിൻ്റെ മനോഹാരിതനെ പറ്റിയാണ് കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത് കാശ്മീരിൽ ജനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ കശ്മീരി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണല്ലോ ലോകത്തിലേക്ക് തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കാശ്മീർ എന്നാണ് പറയപ്പെടുന്നത് അല്ലേ അപ്പോൾ കശ്മീരിൻ്റെ മനോഹാരിതനെ പറ്റിയും അതിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെയാണ് അദ്ദേഹത്തിന് മെയിനായിട്ടുള്ള ഒരു ഏരിയ അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പോസ്റ്റ് കാർഡ് ഫ്രം കാശ്മീർ റിട്ടേൺ ബൈ ആകാശ് ഷാഹിദ് അലി അപ്പോൾ പോയത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ ഒന്ന് റിസൈറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം ഓക്കെ Postcard from Kashmir, written by Agasha Shahidali Kashmir shrinks into my mailbox, my home, a neat 4 by 6 inches. I always loved neatness. Now I hold the half-inch Himalayas in my hand. This is home, and this is the closest I will ever be to home. When I return, the colors won't be so brilliant, the Jhelum's waters so clean, so ultramarine, my love so overexposed, and my memory will be a little out of focus. In it, a giant negative, black and white, still undeveloped. That's we poem. Okay, Okay, and we detail oro stanza by stanza. First, let's see the first four lines of the poem Kashmir shrinks into my mailbox.

അപ്പോൾ ഇപ്പോൾ സ്പീക്കറിന് നമ്മുടെ ഹോംലാൻഡുമായിട്ട് പ്രത്യേകിച്ച് വലിയ ടച്ച് ഒന്നുമില്ല ഒരു ഫോർ ബൈ സിക്സ് ഇഞ്ചസ് അത്രയുള്ളൊരു പോസ്റ്റ് കാർഡിൻ്റെ വലുപ്പത്തിൽ പഴയ മെമ്മറീസ് എല്ലാം അടങ്ങുന്ന തൻ്റെ ബർത്ത് പ്ലേസിൻ്റെ ഒരു പിക്ചർ കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹം പഴയ മെമ്മറീസിലേക്കൊക്കെ പോവുകയാണ് ഇതാണ് അദ്ദേഹം ഈ ഒരു സ്റ്റാൻസ് ഈ ഒരു സ്റ്റാൻസിൽ പറഞ്ഞു വയ്ക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇതിലേക്ക് നോക്കുമ്പോൾ ഇവിടെ രണ്ടൊരു ടേം വരുന്നുണ്ട് ഒന്ന് ഷ്രിങ്ക് എന്നൊരു വേർഡും പിന്നെ ഒരു നീറ്റ് എന്ന് പറഞ്ഞൊരു നീറ്റ്നെസ് എന്ന് പറഞ്ഞൊരു വേർഡും അപ്പോൾ ഈ രണ്ട് വേർഡ്സിനും അത്യാവശ്യം ഇതിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ദ വേർഡ് ഷ്രിങ്ക് ഇൻ ദയം സജസ്റ്റ് ദാറ്റ് ദി റിയൽ പ്രൈസ് കശ്മീർ ഡിമിനിഷ് ടൈനി ഡെലിക്കേറ്റ് പിക്ചർ പ്രിൻ്റഡ് ഓൺ ദ പോസ്റ്റ് കാഡ് അപ്പോൾ ഷിങ്ക് എന്ന് പറഞ്ഞാൽ അത് ചുരുങ്ങുക അല്ലേ അപ്പോൾ വലിയൊരു കാശ്മീർ എന്ന് പറഞ്ഞൊരു സ്ഥലം ഒരു ചെറിയ പോസ്റ്റ് കാഡിൻ്റെ വലിപ്പത്തിലേക്ക് ചുരുങ്ങിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്നിവിടെ പറയുന്നു നീറ്റ്നെസ് അതായത് ഇപ്പോഴത്തെ കാശ്മീരിൻ്റെ അവസ്ഥ അന്ന് അദ്ദേഹം എക്സൈൽ ചെയ്യപ്പെടുന്ന സമയത്ത് നല്ല നീറ്റായിട്ടുള്ള പ്ലേസ് ആയിരുന്നു പക്ഷേ പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ അതല്ല എന്നും പറഞ്ഞു നോക്കുന്നുണ്ട് ഈ ഫോർ ലൈൻസിൽ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഹാഫ് ഇഞ്ച് ഹിമാലയാസ് ദ മോസ്റ്റ് ഡൈജാനിക് ആൻഡ് ഐക്കോണിക് മൗണ്ടൻ റേഞ്ചസ് ഇൻ ദ വേൾഡ് അല്ലേ ഏറ്റവും വലിയ മലനിരകളിലൊന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ മലനിരകളിലൊന്നാണ് നമ്മുടെ ഹിമാലയസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രായം കൂടിയതും ആ അത്രയും വലിപ്പമുള്ള മലനിരകളെയാണ് ഹാഫ് ഇഞ്ച് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെറുതാക്കി കാണിച്ചിരിക്കുന്നത് ഒരു കോൺട്രാസ്റ്റാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന പോസ്കാൻ്റെ സൈസിലേക്ക് ചെറുതാക്കി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ആൻഡ് ദ പോയിറ്റ് ഡെലിവറി ഇൽ യൂസ് എസ് ദ സെയിം കൈൻഡ് ഓഫ് കോൺട്രാസ്റ്റ് ടു എക്സ്പ്രസ് ദ വൈഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കാശ്മീർ ആൻഡ് വെർ ദ സ്പീക്കർ ഈസ് ഇപ്പോൾ കാശ്മീരും ഇന്ന് അദ്ദേഹം ഇരിക്കുന്ന അമേരിക്കൻ തമ്മിലുള്ള വൈഡ് ഡിസ്റ്റൻസും ഇതിലൂടെ തന്നെ ആ ഒരു കോൺട്രാസ്റ്റും ഈ ഒരു ഇമേജ് കൊണ്ട് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയാണ് മനസ്സിലായി ജസ്റ്റ് കോൺട്രാസ്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം ഹോംലാൻഡിലേക്ക് പോകുന്നു അവിടുത്തെ ഓർമ്മകളിലേക്ക് അദ്ദേഹം പോവുകയാണ് ദാറ്റ്സ് ഓൾ ഇനി നമുക്ക് അടുത്ത സ്റ്റാൻഡ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം This is home, and this is the closest I will ever be to home. When I return, the colors won't be so brilliant. The Jellam's waters so clean, so ultramarine. My love so overexposed. Let's see. ഈ സ്റ്റാൻസിലേക്ക് വരുമ്പോൾ പോയത്തിൻ്റെ ടോൺ ഒന്ന് മാറുന്നു കുറച്ചുകൂടെ സീരിയസ് ആവുന്നു കുറച്ചുകൂടെ ഇമോഷണൽ എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് ദിസ് ഷോസ് ദ ഡീപ്പ് എഫെക്ഷൻ ടുവേർഡ്സ് ദ ലാൻഡ് ഹി ലവ്സ് അദ്ദേഹത്തിൻ്റെ ആ ലാൻഡിനോടുള്ള ഒരു ഡീപ്പ് എഫക്ഷനാണ് നമ്മൾ ഈ ലൈൻസിൽ ഇവിടെ കാണുന്നത് അല്ലേ സോ ഹി കണ്ടിന്യൂസ് ടു ബിൽഡ് അപ്പ് എ ബിറ്റർ മൂഡ് ബൈ ഇമാജിനിങ് വാട്ട് കാശ്മീർ വിൽ ബി ലൈക്ക് വെൻ ഹി റിട്ടേൺ അദ്ദേഹം ലമെൻറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വിലപിക്കുന്ന കാര്യം ഇതാണ് ഞാനിനി തിരിച്ച് എൻ്റെ ഹോംലാൻഡിലേക്ക് ഒന്നുകൂടെ ചെല്ലുകയാണെങ്കിൽ എൻ്റെ ഹോംലാൻഡിൻ്റെ അവസ്ഥ ഇപ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ലമെൻറ്റ് ആൻഡ് ദി ജോ ജലംസ് വാട്ടർ വുഡ് നോട്ട് ബി സോ ക്ലീൻ ആൻഡ് അൾട്രാമൊറൈൻ ഇനി മോർ ജലം നദി എന്ന് പറയുന്നത് നമ്മുടെ ജമ്മു കാശ്മീരിലൂടെ ഒഴുകുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു റിവർ ആണ് ഈ നദിയുടെ ആ ഒരു അൾട്രാമൊറൈൻ കളർ അൾട്രാമൊറൈൻ എന്ന് പറഞ്ഞാൽ ഡീപ്പ് ബ്ലൂ ആണ് ഡീപ്പ് ബ്ലൂ കളറിൽ അത്ര മനോഹരമായിട്ടായിരുന്നു ഒഴുകിയിരുന്നത് അതിൻ്റെ നിറം പോലും ഇപ്പോൾ ഏത് അവസ്ഥയിലായിരിക്കുമെന്ന് പറയാനാവില്ല ഇപ്പോൾ ജലം നദിയുടെ ഒരു പിക്ചറാണിത് ഇനി ഇതിൻ്റെ അവസാന ലൈൻസിലേക്ക് വരുമ്പോൾ സോ മൈ ലവ് സോ ഓവർ എക്സ്പോസിംഗ് ഇങ്ങനെ രണ്ട് സ്ഥലത്ത് സോ സോ എന്നുള്ള ഒരു ഇത് ചേർച് ഒരു വേർഡ് അവിടെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ആൻഡ് ദി സോ ഇൻറ്റൻസിഫൈസ് ദ പോയിറ്റ്സ് പിറ്റി ആൻഡ് ലമൻ ഫോർ ദ ഡിസ്ട്രക്ഷൻ ഓഫ് കാശ്മീർ ഇപ്പോൾ ഇത്രയും കാശ്മീർ അത്ര സുന്ദരിയായിരുന്നു ഒരു കാശ്മീരിന് ഇത്ര ഡിസ്ട്രക്ട് ചെയ്ത് അദ്ദേഹത്തിനുള്ള വിഷമമാണ് സോ സോ എന്നുള്ള യൂസേജ് കൊണ്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിസ് ഇമോഷൻ റീച്ചസ് എ ക്ലൈമാക്സ് ആറ്റ് മൈ ലവ് സോ ഓവർ എക്സ്പോസ്ഡ് ആ ലാസ്റ്റ് ലൈൻ ഓഫ് ദി ദിസ്റ്റാൻഡ്സ് പറയുന്നുണ്ട് മൈ ലവ് ഓവർ എക്സ്പോസ്ഡ് എൻ്റെ എനിക്ക് കശ്മീരിലോടുള്ള എൻ്റെ സ്നേഹം ഇപ്പോൾ ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്യുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഹോംലാൻഡിനുള്ള സ്നേഹം എത്രത്തോളമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നു ഓക്കെ ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് ലൈൻസിലേക്ക് കിടക്കാം ആൻഡ് മൈ മെമ്മറി വിൽ ബി എ ലിറ്റിൽ ഔട്ട് ഓഫ് ഫോക്കസ് ഇൻ ഇറ്റ് എ ജോയിൻറ് നെഗറ്റീവ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റിൽ അൺഡെവലപ്ഡ് ഇപ്പോൾ ഈ നാല് ലൈൻസോടുകൂടി നമ്മുടെ പോയൻ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഈ നാല് ലൈൻ എന്താ നോക്കാം ഇവിടെ ജോയിന്റ് ആൻഡ് നെഗറ്റീവ് എന്ന് പറയുന്നുണ്ട് ലെറ്റ് സി ദ പോയിന്റ് കോൺട്രാസ്റ്റ് ദി ഇമേജ് ഓഫ് ജോയിൻറ് കാശ്മീർ ആൻഡ് നെഗറ്റീവ് ഓഫ് ഇമേജ് ഓഫ് കാശ്മീർ ഇൻ ഹിസ് ഹാൻഡ്സ് അപ്പോൾ ഇവിടെ വീണ്ടും പോയിട്ടൊരു കോൺട്രാസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് പോയത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു നെഗറ്റീവ് അൺഡെവലപ്ഡ് ആയിട്ടുള്ള ഫിലിംസിനെ അല്ലെങ്കിൽ ആ ഒരു പിക്ചറിനെയാണ് നെഗറ്റീവ് എന്ന് പറയുന്നത് സോ ആ നെഗറ്റീവും ഒറിജിനൽ കാശ്മീരിൻ്റെ വലിപ്പവും തമ്മിൽ വീണ്ടും ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്തിരിക്കുകയാണ് കാശ്മീർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഇനി ലാസ്റ്റ് ലൈൻ ഓഫ് ദ പോയം നോക്കി കഴിഞ്ഞാൽ അതിൽ കുറേ കോമാസ് അവിടെ ഇട്ടിട്ടുണ്ടല്ലേ ദ സ്ട്രക്ചർ റിഫ്ലക്സ് ദാറ്റ് ദ മെമ്മറീസ് ആർ ജസ്റ്റ് എ പീസസ് ഓഫ് ഫ്ലാഷ് ബാക്ക്സ് ആൻഡ് ഫീലിംഗ്സ് ദാറ്റ് ആംഗിൾ ടുഗെദർ ഒരുപാട് ഫ്ലാഷ് ബാക്കുകളും ഫീലിങ്സും എല്ലാം കൂടെ തമ്മിൽ ഇൻ്റർ റിലേറ്റ് ചെയ്ത് മൊത്തത്തിൽ ഒന്ന് എന്താണ് കമ്പൈൻ ചെയ്താണ് ആ ലാസ്റ്റ് ലൈൻസ് എല്ലാം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് ആണ് കാണിക്കുന്നത് ഓക്കെ ഇനി നമ്മുടെ മൊത്തം പോയതിൽ തോട്ട്സ് ഓഫ് ദ സ്പീക്കോ അതൊന്നും ജസ്റ്റ് നോക്കാം ഇസ് ദിക്സഡ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ദസ് ഇറ്റ് ഇസ് നോട്ട് നോസ്റ്റാൾജിക് പാസ്റ്റ് ആൻഡ് ദ അൺക്ലിയർ ഇമേജ് ഓഫ് ദി പ്രസൻറ്റ് ഷബിൾ ദാറ്റ് ദ ബ്യൂട്ടിഫുൾ ഹോംലാൻഡ് ഹസ് ബീൻ ടോൺ ബൈ വയലൻസ് അപ്പോൾ അദ്ദേഹം ഒരു മിക്സഡ് ഫീലിങ്സ് ആണ് നമ്മൾ കണ്ടു അല്ലേ തോട്ട്സും ഫീലിംഗ്സും ഒക്കെ അദ്ദേഹം ഇതിൽ പറഞ്ഞ് വയ്ക്കുന്നുണ്ട് ഹോംലാൻഡിനെ പറ്റിയുള്ള സ്നേഹവും ഇപ്പം എന്താണ് അതിൻ്റെ അവസ്ഥ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമവും അങ്ങനെ ഒരു മിക്സഡ് ഫീലിങ്സാണ് മൊത്തത്തിൽ സ്പീക്കർ ഇതിൽ ചിന്തിക്കുന്നത് ഇനി ജസ്റ്റ് നമ്മൾ ഒന്നുകൂടെ ഇതിനൊന്ന് സമ്മറൈസ് ചെയ്യണമെങ്കിൽ ദ പോർട്ട് ഇസ് നൗ ഇൻ അൻ എക്സൈൽ ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇറ്റ് കുഡ് ബി ദ വയലൻസ് ഇൻ കാശ്മീർ ദാറ്റ് ഹാസ് ഫോസ്ഡ് ഹിം ഔട്ട് ഓഫ് എസ് നേറ്റീവ് സോയിൽ അപ്പോൾ പോയത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇപ്പോൾ എക്സൈലിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് അദ്ദേഹം ഉള്ളത് അപ്പോൾ കാശ്മീരിൽ ഉണ്ടാകുന്ന ഈ വയലൻസ് ഒക്കെ കാരണമായിരിക്കാം അദ്ദേഹം ഈ എക്സൈലിലേക്ക് കടക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ ബീങ് ദർ ഹി റിസീവ്സ് എ പോസ്റ്റ് കാർഡ് ഫ്രം ഹോംലാൻഡ് അപ്പോൾ ഹോംലാൻഡിൽ നിന്നൊരു പോസ്റ്റ് കാർഡ് അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുകയാണ് പിന്നീട് അതിനെ വെച്ചുകൊണ്ടുള്ള ഓർമ്മകളാണ് ഹോംലാൻഡിനെ പറ്റി ദർ വാസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് ദ സിനിക് ബ്യൂട്ടി ഓഫ് കാശ്മീർ ഇറ്റ് ബ്രിങ്സ് ദ നൊസ്റ്റാൾജിക് മെമ്മറീസ് ഓഫ് ദ ഹോംലാൻഡ് വെർ ഹി സ്പെൻ ഹിസ് ബോയ്ഹുഡ് ആൻഡ് യൂത്ത് ഡേയ്സ് അപ്പോൾ ഒരു കാശ്മീരിൻ്റെ വളരെ സിനിക് ബ്യൂട്ടി ഒക്കെ കാണിക്കുന്ന ഇല്ലെങ്കിൽ മനോഹരത വിളിച്ച് കാണിക്കുന്ന ഒരു പിക്ചറായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നൊസ്റ്റാൾജിക് മെമ്മറീസിലേക്ക് അദ്ദേഹം തിരിച്ചു പോകുന്നു അതായത് തൻ്റെ ബാല്യവും കൗമാരവും എല്ലാം പിന്നിട്ട അല്ലെങ്കിൽ എല്ലാം ചെലവഴിച്ച തന്റെ സ്വന്തം ഹോംലാൻഡിൻ്റെ മെമ്മറീസിലേക്ക് അദ്ദേഹം പോവാണ് പോസ്റ്റ് കാർഡ് സെൻട്രൽ ഇമേജ് ഓഫ് പോയം പോയത്തിൽ തന്നെ സെൻട്രൽ ഇമേജ് ആണിത് നമ്മുടെ പോസ്റ്റ് കാർഡ് കാശ്മീർ ഇസ് ദ സെയിം ടൈം ലൈക്ക് നെഗറ്റീവ് ഫിലിം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്യൂട്ടി ആൻഡ് ട്രാജഡി കമ്പൈൻസ് അപ്പോൾ കാശ്മീരിനെ അദ്ദേഹം സെയിം ടൈമിൽ ഒരു നെഗറ്റീവ് ഫിലിം ആയിട്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിലേക്കൊക്കെ അദ്ദേഹം കൊണ്ടുപോവാണ് അതായത് ഒരു ട്രാജഡി കമ്പൈൻ ചെയ്തിട്ട് വിച്ച് മീൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ അവസ്ഥയാണ് കാണിക്കുന്നത് പോയിറ്റ്സ് യൂസ് ഓഫ് പോസ് കാറ്റ് ഇൻ ദ പോയം ഇസ് ഹൈലി ഇമാജിനേറ്റീവ് ആൻഡ് തോട്ട് ഫോർ വാക്കിംഗ് അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോയം താങ്ക് യു സോ മച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർ ജസ്റ്റ് ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച് താങ്ക് യു